എന്താ മഞ്ഞെന്താ ശരിക്കും കോളം. ആവൂ, എത്ര മീൻകുട്ടികളല്ലേ. മീൻ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എവിടെ നിൽക്കുന്നുള്ളത് നിങ്ങൾക്കിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ. പക്ഷേ രക്ഷയില്ലല്ലോ, കുഞ്ഞു കുഞ്ഞു മീനുകളാ. അപ്പൊ ഈ കുളത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കൂ, നല്ല രസല്ലേ. നമ്മുടെ നാട്ടിലെ അടിപൊളിയായിട്ടുള്ള കുളമാണ് കേട്ടോ അത്. ഉത്തരത്തിക്കാവിലെ അപ്രക്കുളം എന്ന് പറയും. അപ്പം ഈ കുളം, നമ്മുടെ നാട്ടിൽ ഇത്ര ഭംഗി ഉണ്ടായിട്ടുള്ള കുളം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കുളം കാണിച്ചു തന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ. വൈകുന്നേരമൊക്കെ ആയ കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്യട്ടോ, അതൊക്കെ കാണിച്ചു തരാം. ഇന്ന് നമ്മളുടെ കൂടെ കുറേ പേരുണ്ട്, ഓണാഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഗസ്റ്റുകളുണ്ട് ചേച്ചി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടിപൊളി കുളം, നമുക്ക് ഒരുപാട് ലക്ഷങ്ങളൊക്കെ ചിലവാക്കിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള കുളമല്ലേ, അപ്പം അതിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. ചേച്ചി മയിലിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നണത്. ആ വെള്ളത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങു ചേച്ചി, എന്നിട്ട് ഞങ്ങൾ നീർക്കാക്കല്ലേ. ഇത് അല്ലേ, എന്നാ ഞാൻ പൊന്നുനെ പൊന്നു ഇതിലിങ്ങനെ കാണാൻ എന്ത് ചന്താടി അല്ലേ, സൂപ്പർ നോക്കി. ആ പൊന്നുന്റെ ഡ്രസ് നോക്കി, ഗ്രീനിന്റെ അടുത്തേ നല്ല ഭംഗിയുണ്ട്. എന്ത് രസാച്ചിട്ടാ, നല്ല ഭംഗിയുണ്ട് ഫോട്ടോയില് കാണുമ്പോ. ആ ഗ്രീനും റെഡും ഒക്കെ പാടെ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇതിൽ നോക്കി ചേച്ചി ഞാൻ വെറുതെ പറയല്ല. അതുകൊണ്ടാണ് ഈ ചൂടണെങ്കിൽ തിരിച്ചായിരിക്കാം ബുദ്ധിമുട്ട്. എന്താ അതെ അതെ, നോക്കൂത്തിയായിട്ട് ഞാനെടുത്ത് പോയിരിക്കട്ടെ. എന്നാ ചേച്ചി പുറത്തിരുന്ന അല്ല, ഇന്ന് കുളം മാത്രല്ലേ കിട്ടുള്ളൂ നമുക്ക്, ഇന്ന് മിക്കവാറും തന്നെ ഇല്ലുള്ളൂ. ഇപ്പൊ എന്റെ നാട്ടിലെ കുളം കാണിച്ചു കൊടുക്കാറിയാം. ഞാൻ നിങ്ങളുടെ ഫോട്ടോകളൊക്കെ ഒന്ന് കിട്ടട്ടെ. നിങ്ങൾ ഇരിക്കും, ഞാൻ അവളേക്ക് താഴേക്ക് പൊന്നൂര് നടുവിലാവും പറയും. രണ്ടുപേരും ഒരേ ഡ്രസ്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് കൂടുതൽ. മോഹൻ ക്ലിയർ ആവണ്ടോ അവിടെ, അവിടുന്ന് ആവുമ്പോ അടക്ക് കിട്ടണ്ടാക്കൂ. നമുക്കൊന്നും ഇല്ലാത്ത മുടി പോലും ഞാനിങ്ങനെ ആക്കു. ഞാൻ എന്ത് ചോദിച്ചു, കൊറച്ച് പിന്നിക്കൊക്കെ. അതെ അതെ, ഓക്കെ മാറാം. ഒരു പോയിന്റ് കൂടി ഇറങ്ങല്ലോ ശുഭചേച്ചി, സുന്ദരിയെ കാക്കുന്നു. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയാ, അങ്ങോട്ട് അങ്ങനെ അങ്ങനെ നോക്കിയാലോ മതി, അങ്ങോട്ട് നോക്കിയാലോ മതി അല്ലേ. നിങ്ങളുടെ അല്ല, ഞങ്ങള് ഞങ്ങള് നരക്കില്ലേ, ഇങ്ങനൊക്കെ കാണിക്ക. കണ്ണ എനിക്ക് വെള്ളത്തിക്കൊന്നും ചാടെടുത്തോ, എനിക്ക് പേടിയ ചേട്ടാ. ഓൾറെഡി ഓണാണ് അറിയാം. ഇനി പൊടുന്നാട്ട് ഇത്ര കാണാനല്ല. ഈ ഡ്രസ് എവിടുന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞത്? ഓൺലൈനിൽ വാങ്ങിച്ചതാ, സൂറത്തുനിന്ന് വരുത്തുക. നല്ല അടിപൊളി ഡ്രസ് അല്ലേ, പിന്നെ നല്ല ചന്ദ്രൻ. ഇതൊക്കെ കുത്താമ്പുളി എനിക്ക് നീന്താറ കുറയാ. വൈകുന്നേരത്തൊക്കെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുള്ള സമയം ഉണ്ടാവാം. അപ്പൊ ആ സമയത്ത് കുട്ടികളൊക്കെ കളിക്കുമ്പോ ഞാനൊന്ന് എടുത്തു വെച്ചതാണ് ഒരു ദിവസം. എന്നും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നന്നായി കളിക്കണതും
നീന്തൽ പഠിക്കാത്തതും ഒക്കെ കാണാം നമുക്ക്. നല്ല രസമുള്ള ഇതല്ലേ. എന്ത് രസമായിരുന്നു എന്നാ കുട്ടികളൊക്കെ അങ്ങനെ നിരന്ന് നിന്നിട്ടായിരിക്കും ഇങ്ങനെ ചാടാത്ത ഇതൊക്കെ. അപ്പൊ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചാടറ. മിക്കവാറും ഇതിലേക്ക് പെടുന്ന തോന്നണത് പറയാ. ഞാൻ ഇവിടെ ഒക്കെ എത്തിയിട്ടുണ്ട്, അപ്പൊ മിക്കവാറും പെടുന്നോ? എടുക്കണ്ടേ ഫോട്ടോ? ഉണ്ടേ ആ നീർക്കാക്കാൻ, നീർക്കാക്ക. അതന്നെ അത് മീൻ പിടിക്കാൻ വേണ്ടി വരാം. അതാ കുതിച്ചു മറിയുന്നു പശുക്കുട്ടി. അതാ നീർക്കാക്കാൻ അവിടെ കിട്ടണം. അവിടെ എല്ലാരും സ്മൈൽ പ്ലീസ് നോക്കട്ടെ. അല്ലടേ അത് പറഞ്ഞു ആ ഫോണും ബാക്കിൽ കണ്ടു വെക്കണം. അത് ഫോട്ടോ എടുത്തു. ശുഭചേച്ചിക്ക് പിന്നെ അവിടെ മാത്രമേ വിശ്വാസമുള്ളൂ. ഈ ലോക്കൽ ക്യാമറയിലൊന്നും വരില്ല എന്നാ തോന്നുന്നത് ശുഭചേച്ചി. ശുഭചേച്ചി ശരിക്കും നിങ്ങളെ ചന്തണ്ടാവണമെങ്കിൽ ഇതിൽ വേണട്ടോ. അല്ലാണ്ട് പിന്നെ എന്താണ് അങ്ങനെ പറയില്ല. അല്ല അതല്ലേ മല്ലൂസ് എയ്റോപ്ലെയിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ. കുളമാണ് സാറേ മെയിൻ എന്ന് പറയണ മാതിരിയാണ്. നമുക്ക് തീർച്ചയായും കുളിക്കാൻ തുടങ്ങും. ലൈറ്റും കൂടി ഉണ്ടായിരുന്നു വെച്ചാലേ, ലൈറ്റ് ഇല്ല. എവിടുന്നാ കിട്ടുന്നത്? നല്ല നേരെ നിക്കണ്ട, കളിച്ചു തരണ്ടറാതേ. നീർക്കാക്ക കളിച്ചു തരുന്നുണ്ട് നമുക്ക്. ലക്ഷായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പറയില്ല ക്യാമറാമാൻ സീനോനൊപ്പം എന്നൊക്കെ പറയും. എടുത്താടാ പശുവാണ് കൂടെ, എനിക്ക് പകരം പശുവാ. അതാ നിക്കണോക്കി എന്റെ സ്ഥലത്താണ്. വല്ലാത്തൊരു സാധനം അത്. ഇതെങ്ങനെ പിടിച്ചോ എന്നിട്ട് ഞങ്ങക്ക് ഒരു ഫോട്ടോ. ഓരോ ഷവർമ്മ കൊണ്ടു വന്നിട്ട് ഇടയ്ക്ക് ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കുക. അപ്പൊ ഉണ്ണി ഇങ്ങനെ വരും. പിന്നെ എങ്ങനെ ഉണ്ണി വരാം? ഫോട്ടോ വീഡിയോ വീഡിയോ തന്നെ എടുക്കണേ. പക്ഷെ അതിന് സൂം ചെയ്തിട്ടാവണ്ട ഒരുപാട് ദൂരെയല്ലേ നമുക്ക് അടുപ്പിക്ക് കിട്ടുകയാണെങ്കിൽ. തിന്നെയാണ് എന്താ രസം അത് പോണാണ്. അവിടെ എത്തുകയാണ് മുങ്ങി മുങ്ങി നീന്തി പോണു. അവിടെ തന്നെ ഉള്ളൂ, അവിടെ അവിടെ എത്തുകയെന്ന് വെച്ചാൽ തന്നെ കിട്ടും. ക്ലാരിറ്റി ഒന്നും ഇല്ല, കിട്ടില്ല. ഇത്ര നമുക്ക് അവിടെ എത്തുമ്പോ അത് അങ്ങനെ കിട്ടുകയാണ് ചെടുക്കാം. അവന്റെ സുഖം നോക്കിയേക്കാം. അത് കഴിക്കുക, ഇങ്ങോട്ട് വരിക.
കഴിക്കാൻ ഇങ്ങോട്ട് വരിക. ആണ്ടേ എന്താപ്പ രാജാവാണ് ഇപ്പൊ ഈ കുളത്തിന്റെ രാജാവിന്റെ മാതിരിയാണ്. കഴിക്ക വെള്ളം കളയാനപ്പൊ അത് കാണിക്കണേ. എന്താ ഏയ് പിന്നെ എന്തിലേക്കന്നെയല്ലേ ചാടുക, പിന്നെ എന്തിലേക്കന്നെയല്ലേ ചാടുക. ചേച്ചി നീർക്കാക്കിയും കൂടി വേണമെങ്കിൽ അവിടെ വേഗം പോയിട്ട് നിന്നോ. ഏയ് പൂവൊന്നുമില്ല, ചെന്നോക്ക് ചെന്നോക്ക് അന്നേ. ഇതാ വേറെ ഒരാൾ ഓടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ആ അതാ ചേച്ചി ആ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. നീർക്കാക്കയും ചേച്ചിയും കൂടി കൂടിയിട്ട് ഒരു ഷോട്ട് വേണമെന്നാണ്. ആ അയ്യോ പോയി പോയി അവിടെ എത്തി. എന്റെ ചേച്ചി ആ കുളം കാണാനൊക്കെ നിറയെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓണത്തിന്റെ എല്ലാവർക്കും നല്ല ഇതായിട്ട്. അപ്പൊ ഇതാണ് അവിടെ ഉള്ള വിഷ്ണു ക്ഷേത്രം കേട്ടോ. നമുക്ക് ഇതിന്റെ നേരെ മുന്നിലാണ് നമുക്ക് ഈ കുളം കാണുക. അതായത് ഉത്രത്തിക്കാവുന്ന് നേരെ ഇറങ്ങിക്കഴിയുമ്പോഴും വിഷ്ണു ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ടും ഇതാ അഷ്ടമിരോഹിണി ആഘോഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. അഷ്ടമിരോഹിണി അന്ന് നല്ല രസം ഉണ്ടാവും കേട്ടോ ചേച്ചി. ഓഗസ്റ്റ് 30 അന്ന് നല്ല രസമുണ്ടാവും. ആളുകളെല്ലാം ആർമാദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വരിക കാരണം നമുക്കിത് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റി. അപ്പൊ അത് നോക്കിയാ ഇങ്ങനെ ഇങ്ങനെ നോക്ക്. ഇനി നമുക്ക് കയറി വരുമ്പോ സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരുമ്പോ ഉത്രത്തിക്കാവിന്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ നമുക്ക് സെൽഫിയും കൂടി എടുത്തിട്ട് നമുക്ക് ബൈ ബൈ പറയാം. ഓരോ ബൈ ബൈ എങ്ങനെ പറയും നമ്മുടെ തന്നെ. ബൈ ബൈ.